കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിൽ എന്നുള്ള വിവരങ്ങളാണ് ദില്ലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്. പല മാധ്യമ സ്ഥാപനങ്ങളിലും കോൺഗ്രസ് നേരിട്ട് ഇടപെടുന്ന, വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേരിട്ട് നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. ദേശീയ തലത്തിൽ AICCയുടെ പ്രത്യേക ഫണ്ട് അതിലേക്ക് നാമമാത്രമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള ഷെയർ ആ രീതിയിൽ വരാറുണ്ട്. AICCയുടെ ഫണ്ടിങ് ഉണ്ടാകാറുണ്ട്. AICC അതിലേക്ക് ഫണ്ടിങ് നടത്തുമ്പോൾ തന്നെ രാജ്യത്തെ മണി പമ്പിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അത്തരത്തിൽ ഷെയർ ഹോൾഡേഴ്സ് ആ തരത്തിലൊക്കെയുള്ള ക്യാൻവാസിങ് നടത്തിക്കൊണ്ടായിരുന്നു ഇത്തരം സ്ഥാപനങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൽ വീക്ഷണവും ജയ്ഹിന്ദ് ചാനലും വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന സൂചനകളും ഇതോടൊപ്പം ചേർത്ത് വയ്ക്കുക. എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നു എന്ന് ഞങ്ങൾ വ്യക്തമായി ദില്ലിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന KPCCയുടെയും അതോടൊപ്പം AICCയുടെയും ഡിജിറ്റൽ മീഡിയ സെല്ലിൽ അടക്കം പ്രവർത്തിക്കുന്നവരുമായി വളരെ വ്യക്തമായി സൂക്ഷ്മതലത്തിൽ തന്നെ ചർച്ച നടത്തുകയുണ്ടായി. അതിൽ നിന്ന് ലഭിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റ കടുത്ത തിരിച്ചടി, അപ്രതീക്ഷിതമായ തിരിച്ചടി, വമ്പൻ തിരിച്ചടി. ആ തിരിച്ചടിക്ക് തുടർന്ന് കോൺഗ്രസ് ഇനിഷ്യേറ്റീവ് ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ പൈസ രൂപയായി ഇൻവെസ്റ്റ് ചെയ്യാൻ, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനോടൊപ്പം ഡിജിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ഹൈ ക്ലാസ് പ്രൊഫഷണൽ ആയിട്ടുള്ള ചില വ്യക്തികൾ നൽകിയ സൂചന, രാഹുൽ ഗാന്ധി അവർ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ഇപ്പോൾ നടക്കുന്ന അവസ്ഥ, അതിനവർ ഉത്തരമായി പറഞ്ഞത് രാഹുൽ ഗാന്ധി AICC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ താൻ ഇനി തയ്യാറല്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ പോലും ഈ ഫണ്ട് ക്രൈസിസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പോളറൈസ് ചെയ്യുന്ന, മൊബിലൈസ് ചെയ്യുന്ന പണം അത് ചാനലൈസ് ചെയ്യേണ്ടത് ആ അധ്യക്ഷന്മാരുടെ ചുമതലയിലാണ്. KPCCകൾക്കാണെങ്കിൽ KPCC, അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലാണെങ്കിൽ ദേശീയ പ്രസിഡന്റ്. ഫലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ പണം പമ്പ് ചെയ്യുന്ന വ്യക്തികളോ സംഘടനകളോ പ്രസ്ഥാനങ്ങളോ, അത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അടക്കം ഇപ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. രാഹുലും രാഹുലിൻ്റെ അനുയായികളും വിളിച്ചാൽ ഫോൺ എടുക്കാൻ കഴിയാത്തത്ര അകലത്തിലേക്ക് ഈ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് മാറിയിരിക്കുന്നു എന്ന സൂചനകളാണ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ ഡിജിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന പ്രൊഫഷണൽസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. അതിൽ AICCയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, ഇത്തരത്തിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ ഫോക്കസുകൾ ഉണ്ടാകാറുണ്ട്. ഏറ്റവും പുതുതായി ഈ ക്രൈസിസ് അനുഭവിക്കുന്നത് തിരംഗ TVയാണ്. തിരംഗ TV കൊണ്ടുവന്നത് കപിൽ സിബലും കോൺഗ്രസിൻ്റെ ഏറ്റവും മുന്നണി പോരാളി ഭാര്യയും കൂടെ ചേർന്നാണ്. ബർക്കാദത്ത് അടക്കമുള്ള വൻകിട ജേർണലിസ്റ്റുകളെ അവിടേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു. അന്ന് നൽകിയിരുന്ന പ്രതീക്ഷ അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയുമായി ചേർത്ത് വയ്ക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ BJP വിരുദ്ധ ശക്തികൾ രാജ്യത്ത് പുതിയ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും എന്ന ഉറച്ച വിശ്വാസം കോൺഗ്രസിന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു എന്നാണ് ഈ ഡിജിറ്റൽ മേഖലയിലെ പ്രവർത്തകർ, മുന്തിയ പ്രൊഫഷണൽസ് നമുക്ക് നൽകുന്ന സൂചന. 100% ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു വീണ്ടും BJP അധികാരത്തിൽ എത്തില്ല, ഒരു തൂക്കു പാർലമെന്റ് എന്നുള്ള തരത്തിൽ തന്നെ കോൺഗ്രസ് സ്വപ്നങ്ങൾ നെയ്തിരുന്നു. ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് ചില സൂചനകൾ നൽകിയിരുന്നു. കാരണം BJP ഒരു തമ്പിങ് മെജോറിറ്റിയോടുകൂടി വീണ്ടും അധികാരത്തിൽ എത്താനുള്ള സാഹചര്യങ്ങൾ രാജ്യത്ത് ഇല്ല എന്നും, BJPക്ക് ഒരു നാമമാത്ര കേവല ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുന്ന സാഹചര്യം, BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് പാർട്ടികളെയും കൂടി ചേർത്തുകൊണ്ട് രാജ്യത്ത് അധികാരത്തിലെത്താൻ തങ്ങൾക്ക് എല്ലാവിധ ഉറപ്പുകളും മറ്റു പാർട്ടികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, നേതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് BJP ഒരു കാരണവശാലും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസിന് അതനുസരിച്ച് പിന്തുണ ലഭിക്കുമെന്നും ആ രീതിയിലേക്ക് വലിയ തോതിൽ തന്നെയുള്ള ഇൻവെസ്റ്റേഴ്സ് തങ്ങളോടൊപ്പം നിൽക്കുമെന്നും ഉള്ള കണക്കുകൂട്ടലുകൾ കോൺഗ്രസിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന സൂചനകൾ, ഇൻവെസ്റ്റ് ചെയ്യാൻ ആളെ കിട്ടാത്തത് മാത്രമല്ല, അത് ഈ വാക്ക് ഈ ഡിജിറ്റൽ പ്രൊഫഷണൽസ് നമ്മോട് ഉപയോഗിച്ചത് മോർ ഫണ്ടിങ്, അതായത് സ്റ്റിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, നിലവിൽ ഇൻവെസ്റ്റേഴ്സ് നിലനിൽക്കുന്നുണ്ട്, അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല.
അപ്പോൾ റണ്ണിംഗ് ഇൻവെസ്റ്റ്മെന്റിൽ സീറോ ബാലൻസ് രേഖപ്പെടുത്തുന്നു എന്നാണ് ഈ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്ന മുതിർന്ന പ്രൊഫഷണൽസ് നമുക്ക് നൽകുന്ന സൂചന. കേരളത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ അവർ പറയുന്നത് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ഈ വീക്ഷണവും ജയ്ഹിന്ദ് ടിവിയും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു. എന്നിട്ട് അവർ ഉദാഹരണവുമായി പറയുന്നു തിരങ്ക ടിവിയുമായി ബന്ധപ്പെട്ട് കപിൽ സിബലും കപിൽ സിബലിന്റെ ഭാര്യയും കൈയൊഴിയുകയാണ്. രാജ്യത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ജേർണലിസ്റ്റുകളെയാണ് അവർ റിക്രൂട്ട് ചെയ്തത്. ആ രീതിയിൽ അവർക്ക് നൽകിയ പ്രതീക്ഷകൾ, അന്നത്തെ അവരുടെ എഗ്രിമെന്റ് പ്രകാരം 6 മാസം ചാനൽ നിന്നു പോവുകയാണെങ്കിൽ 6 മാസത്തെ കോമ്പൻസേറ്ററി സാലറി ഈ ജേർണലിസ്റ്റുകൾക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ 6 മാസത്തെ സാലറി പോയിട്ട് ബർഖാദത്തിനെ പോലെയുള്ളവർ പറയുന്നു ഏറ്റവും മുതിർന്ന ജേർണലിസ്റ്റുകൾക്ക് ഈ ചാനൽ തുടങ്ങി നാളിതുവരെ ആ മുതിർന്ന ജേർണലിസ്റ്റുകൾക്ക് ശമ്പളം ലഭിച്ചിരുന്നില്ല എന്നുള്ളത് കൂടി ബർഖാദത്തിനെ പോലെയുള്ള ജേർണലിസ്റ്റുകൾ ചേർത്ത് വായിക്കുന്നിടത്താണ് അപകടം നിൽക്കുന്നത്. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് തിരങ്ക ടിവി അടക്കം കണക്ട് ചെയ്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ സമാനമായ സാഹചര്യം തന്നെയാണ്. AICC മാധ്യമ വിഭാഗത്തിനുള്ള ഫണ്ടിംഗ് നിലച്ചിരിക്കുന്നു. AICCയിൽ നിന്ന് ഫണ്ട് ലഭിക്കാതിരിക്കുന്നു. അതാത് PCCകൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഫണ്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവർക്കും അത് സാധിക്കാത്ത സാഹചര്യം വരുമ്പോൾ രണ്ട് സ്ഥാപനങ്ങൾ അതോടൊപ്പം KPCC നേതൃത്വം നൽകുന്ന പബ്ലിഷിംഗ് ഹൗസ്, ഒരു നാടകശാല സംഘം, ഇതൊക്കെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ജീവനക്കാരെ ഇതുവരെ അറിയിക്കാത്ത തരത്തിൽ ഇത് മാനേജ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം KPCC ലഭിച്ചിട്ടുണ്ട്, AICCക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജയ്ഹിന്ദും വീക്ഷണം അടക്കമുള്ള അവരുടെ മാധ്യമ സ്ഥാപനങ്ങൾ, അതോടൊപ്പം പ്രസാധക ടീമുണ്ട്, നാടക സംഘമുണ്ട്, ഇവരുടെ ഒന്നും തൊഴിലാളികൾ ഇത് അറിയാതെ നോക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഒഴിവാക്കുന്ന തരത്തിലേക്ക് തൊഴിലാളികൾ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം നിൽക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിന് ഫണ്ട് നിലച്ചിരിക്കുന്നു, കോൺഗ്രസിന്റെ മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു, കേരളത്തിൽ അവരുടെ പത്രവും ചാനലും കടുത്ത പ്രതിസന്ധിയിലേക്ക് വരും നാളുകളിലേക്ക് പോകുന്നു എന്ന സൂചന തന്നെയാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ വളരെ കൃത്യമായ മുന്നറിയിപ്പുകൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.